നമസ്കാരം പ്ലസ് ടു ഹിസ്റ്ററിയുടെ നാലാം പ്രമേയത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് മഹാവീരനെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ച് അതുപോലെ ജൈനമതത്വങ്ങൾ ബുദ്ധമത തത്വങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നാം മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശകലനം ചെയ്യുന്നത് ബുദ്ധമത ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ബുദ്ധമത സംഘത്തെക്കുറിച്ച് ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി ബുദ്ധൻ രൂപീകരിച്ച സന്യാസിമാരുടെ സംഘത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു അതുപോലെ ബുദ്ധമത സ്തൂപത്തെക്കുറിച്ച് സ്തൂപങ്ങളുടെ പ്രാധാന്യം ഇവ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിരുന്നത് അവളുടെ ഘടന എന്തായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ആദ്യം നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങാം നമുക്ക് ഹൗ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വേർ പ്രിപ്പയർഡ് ആൻഡ് പ്രിസേർവ്ഡ് ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് അതാണ് ബുദ്ധനും മറ്റു ആചാര്യന്മാരും അവരുടെ ആശയങ്ങൾ പഠിപ്പിച്ചു പോകുന്നത് വാമൊഴി രൂപങ്ങളായ സംവാദത്തിലൂടെയും ചർച്ചകളിലൂടെയുമായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുകയും അവർ കേട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു പോന്നിരുന്നു ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ആരും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എഴുതി എഴുതിവെച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം ശിഷ്യന്മാർ ബീഹാറിലെ വൈശാലിയിൽ വെച്ച് മുതിർന്ന സന്യാസിമാരുടെ ഒരു കൗൺസിൽ വിളിച്ചു ചേർത്തു ഈ കൗൺസിലാണ് ബുദ്ധമത തത്വങ്ങൾ ക്രോഡീകരിച്ചത് ഈ കൗൺസിൽ പ്രധാനമായും മൂന്ന് രീതിയിൽ അവ അറിയപ്പെടുന്നത് തിപീടക എന്ന് പാലി ഭാഷയിലും ത്രിപീടക എന്ന് സംസ്കൃത ഭാഷയിലും അറിയപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളായിട്ട് ബുദ്ധൻ്റെ ഗ്രന്ഥങ്ങളെ തരംതിരിച്ചു ഈ ത്രിപീടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീടക എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് കൊട്ട എന്നാണ് പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളെ സൂക്ഷിച്ചു വെക്കാനുള്ള മൂന്ന് കുട്ടകളാണ് എന്നാണ് അർത്ഥം വിനയപീഠകം ശുദ്ധപീടകം അഭിതമ്മ പീഡകം എന്നിങ്ങനെയാണ് ത്രിപീഠക എന്നറിയപ്പെടുന്നത് ഈ ത്രിപീടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നോക്കാം ഓരോ പീഡകത്തിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു ആദ്യം വിനയപീടകം ബുദ്ധമത സംഘത്തിലെ അഥവാ ബുദ്ധമത ആശ്രമങ്ങളിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഭിക്ഷുക്കൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ് വിനയപീടകത്തിൻ്റെ ഉള്ളടക്കം അപ്പൊ ഭിക്ഷുക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവർ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമായിരുന്നു ആദ്യപീടകം അതായത് വിനയപീടകത്തിലെ ആ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം രണ്ടാമത് എന്താണ് ഈ രണ്ടാമത്തെ പീഡകമായ സുത്തപീടകയുടെ ഉള്ളടക്കം ബുദ്ധൻ്റെ തത്വങ്ങളാണ് സുത്തപീടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച ആര്യസത്യങ്ങളും അതുപോലെ അഷ്ടാംഗമാർഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ബുദ്ധൻ്റെ തത്വങ്ങളാണ് സുത്ത പീഡകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ദാർശനിക കാര്യങ്ങളാണ് അഭിതമ്മ പീഡകത്തിലുള്ളത് അതായത് ബുദ്ധ സിദ്ധാന്തങ്ങളുടെ താത്വിക വശങ്ങളാണ് ഈ അഭിധർമ്മ പീഡകത്തിൽ പ്രധാനമായും ഉള്ളത് ദാർശനിക കാര്യങ്ങൾ അപ്പം ഇങ്ങനെ വിനയപീഠകം സുത്തപീടകം അഭിതർമ്മ പീഡകം ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ഓരോ പീഡകത്തിലും അനേകം പുസ്തകങ്ങളുണ്ട് ഉദാഹരണത്തിന് വിനയപീടകത്തിലും സുത്തപീടകത്തിലും അഞ്ച് വീതവും അഭിതമ്മ പീഠകത്തിൽ എട്ട് ഗ്രന്ഥങ്ങളുമുണ്ട് എന്നാൽ പിന്നീട് ഈ ഗ്രന്ഥങ്ങൾക്കെല്ലാം ബുദ്ധമത പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതുകയുണ്ടായി ഈ ഗ്രന്ഥങ്ങൾ മാത്രമല്ല ശ്രീലങ്ക പോലുള്ള പുതിയ പ്രദേശങ്ങളിലേക്ക് ബുദ്ധമതം വ്യാപിപ്പിക്കാൻ തുടങ്ങിയതോടെ ദീപവംശം ദ്വീപിൻ്റെ പുരാവൃത്തം മഹാവംശം മഹത് പുരാവൃത്തം എന്നീ കൃതികളും രചിക്കപ്പെട്ടു അപ്പോൾ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു രണ്ട് കൃതികളാണ് ഒന്ന് ദീപവംശം മറ്റൊന്ന് മഹാവംശം ഇതിലെ പരാമർശ വിഷയം ബുദ്ധമതത്തിൻ്റെ പ്രാദേശിക ചരിത്രങ്ങളും ബുദ്ധൻ്റെ ജീവചരിത്രവുമാണ് പഴയ ഗ്രന്ഥങ്ങളിൽ ചിലത് പാലി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും എന്നാൽ പിന്നീട് വന്ന ഗ്രന്ഥങ്ങൾ പലതും സംസ്കൃത ഭാഷയിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ദീപവംശവും മഹാവംശവും വളരെ പ്രധാനപ്പെട്ട രണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളാണ് ഇനി ബുദ്ധമതം കിഴക്കേ ഏഷ്യയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയ കാലത്ത് ഫാഹിയൻ ഹുയൻസാങ് എന്നിവരെ പോലെയുള്ള ചൈനീസ് തീർത്ഥാടകർ ബുദ്ധമത ഗ്രന്ഥങ്ങൾ തേടി ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു ഈ പുസ്തകങ്ങളെല്ലാം അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവയെല്ലാം പണ്ഡിതന്മാർ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ഇന്ത്യയിലെ ബുദ്ധമത ആചാര്യന്മാർ വിദൂര സ്ഥലങ്ങളിലേക്ക് ബുദ്ധചിന്തകളെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പോയപ്പോൾ ഗ്രന്ഥങ്ങളും അവർ കൊണ്ടുപോവുകയുണ്ടായി ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബുദ്ധാശ്രമങ്ങളിൽ ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ കൈയെഴുത്തു പ്രതികൾ നിരവധി നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു പോരുന്നുണ്ട് ബുദ്ധകൃതികൾ ആധുനിക ഭാഷയിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് അവയെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് പാലി സംസ്കൃതം ചൈനീസ് ടിബറ്റൻ എന്നീ ഭാഷകളിലെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അടുത്തതായി നാം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ബുദ്ധന്റെ അനുയായികൾ ഫോളോവേഴ്സ് ഓഫ് ദി ബുദ്ധ ബുദ്ധന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു സന്യാസിമാർക്കായി ബുദ്ധൻ സംഘം എന്ന ഒരു സംഘടനയുണ്ടാക്കി അവരുടെ പ്രധാന ജോലി ധർമ്മോപദേശമായിരുന്നു അപ്പം ബുദ്ധമത സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മോപദേശത്തിനായി ബുദ്ധൻ രൂപീകരിച്ച സന്യാസിമാരുടെ കൂട്ടമാണ് സംഘമാണ് അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന വസ്തുക്കൾ മാത്രം കൈവശം കൊ വെച്ചുകൊണ്ടുള്ള ലളിത ജീവിതമായിരുന്നു അവരുടേത് ഉദാഹരണത്തിന് ഭിക്ഷ വാങ്ങാനുള്ള ഒരു ചെറിയ പാത്രം മാത്രമേ അവർ സൂക്ഷിച്ചിരുന്നുള്ളൂ ഭിക്ഷ വാങ്ങി ജീവിച്ചിരുന്നത് കൊണ്ട് അവർ ഭിക്ഷുക്കൾ എന്നറിയപ്പെടാൻ തുടങ്ങി തുടക്കത്തിൽ സംഘാംഗങ്ങളായി പുരുഷന്മാരെ മാത്രമേ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ പിന്നീട് സ്ത്രീകളെ കൂടി സംഘത്തിൽ ചേർക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ആനന്ദൻ്റെയും ബുദ്ധൻ്റെ പോറ്റമ്മയായ മഹാപ്രജാപതി ഗോതമിയുടെയും നിരന്തരമായ പ്രേരണ മൂലമാണ് ബുദ്ധൻ സ്ത്രീകൾക്ക് സംഘത്തിൽ അംഗത്വം നൽകിയതെന്ന് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പറയുന്നു ഈ ബുദ്ധമത സംഘത്തിലെ സ്ത്രീകളെ ഭിക്ഷുണികൾ എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ ബുദ്ധമത സംഘത്തിലെ സന്യാസിമാരെ ഭിക്ഷുക്കൾ എന്നും സന്യാസിനിമാരെ ഭിക്ഷുണികൾ എന്നും വിളിച്ചു പോന്നു ബുദ്ധന്റെ അനുയായികളിൽ പല സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു അതിൽ രാജാക്കന്മാരും പണക്കാരും ഗഹപതികളും ഉൾപ്പെട്ടിരുന്നു തൊഴിലാളികൾ അടിമകൾ കൈവേലക്കാർ തുടങ്ങിയ സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ സംഘത്തിനകത്ത് എല്ലാവരും തുല്യരായിരുന്നു ഭിക്ഷുക്കളോ ഭിക്ഷുണികളോ ആയിക്കഴിഞ്ഞാൽ അവരുടെ പൂർവ്വകാല വ്യക്തിത്വവും പദവികളുമെല്ലാം താനേ ഇല്ലാതാകുമായിരുന്നു ഭിക്ഷുണിയായി ബുദ്ധമത സംഘത്തിൽ ചേർന്ന ആദ്യ വനിത ബുദ്ധൻ്റെ വളർത്തമ്മയായിരുന്ന മഹാപ്രജാപതി ഗൗതമിയായിരുന്നു ഭിക്ഷുണികളെല്ലാം ധർമ്മപ്രചാരകരായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അവർ തേരികളാകാൻ അല്ലെങ്കിൽ മോക്ഷം ലഭിച്ച ആദരണീയ വനിതകളാകാൻ വേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് തേരികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭിക്ഷുക്കളും ഭിക്ഷുണികളും സംഘ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു വിനയപീടകത്തിൽ ഈ നിയമങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരു സംഘത്തിൽ അംഗമായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ അനുസരിക്കേണ്ടത് വിനയപീഠകത്തിൽ വളരെ വിശദീകരിക്കുന്നുണ്ട് ആഡംബര ജീവിതത്തിൽ നിന്ന് അകന്നു മാറി അച്ചടക്കമുള്ള ജീവിതം നയിക്കാൻ സംഘാംഗങ്ങളെ സഹായിക്കുന്ന തരത്തിലായിരുന്നു നിയമങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് ജനാധിപത്യ രീതിയിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് ഗണങ്ങളുടെയും സംഘങ്ങളുടെയും പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് സംഘങ്ങളുടെ പ്രവർത്തനം നടന്നിരുന്നത് പ്രശ്നങ്ങളെല്ലാം ചർച്ചകളിലൂടെ സമവായത്തിലെത്തിക്കുന്ന രീതിയാണ് സംഘം പിന്തുടർന്നിരുന്നത് എന്തെങ്കിലും കാരണത്താൽ വിരുദ്ധാഭിപ്രായം ഉണ്ടായാൽ വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ബുദ്ധമത ഭിക്ഷുക്കളും ഭിക്ഷുണികളും അനുസരിക്കേണ്ട നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നു അപ്പൊ ഈ സന്യാസിമാർക്കും യോഗിനിമാർക്കുമുള്ള നിയമങ്ങൾ വിനയപീഠകത്തിലാണ് നമുക്ക് നോക്കാം അതിലെ ചില നിയമങ്ങൾ ഒരു ഭിക്ഷു പുതിയൊരു കമ്പിളി തുണി നെയ്താൽ അത് കുറഞ്ഞത് ആറു വർഷമെങ്കിലും ഉപയോഗിക്കണം ആറു വർഷത്തിനിടയിൽ മറ്റൊരു കമ്പിളി തുണി അദ്ദേഹം നെയ്താൽ അത് കണ്ടുകെട്ടുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്യണം അതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ പരമാവധി രണ്ടോ മൂന്നോ കപ്പ് ഭക്ഷണം മാത്രമേ ഭിക്ഷു സ്വീകരിക്കാൻ പാടുള്ളൂ മാത്രമല്ല അതിൽ കൂടുതൽ സ്വീകരിച്ചാൽ അത് കുറ്റമായി ഏറ്റു പറയണം സ്വീകരിക്കുന്ന ഭക്ഷണം മറ്റു ഭിക്ഷുക്കളുമായി പങ്കുവയ്ക്കുകയും വേണം ഒരു സംഘത്തിനോടൊപ്പം താമസിക്കുന്ന ഭിക്ഷു അവിടം വിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കുകയോ അനുവാദം ചോദിക്കാതെ പോകുകയോ ചെയ്താൽ കുറ്റസമ്മതം നടത്തേണ്ടതാണ് ഇങ്ങനെ കർശനമായ നിയമങ്ങൾ വിനയപീഠകത്തിൽ ഭിക്ഷുക്കളും ഭിക്ഷുണികളും പിന്തുടരണം എന്ന് പറയുന്നുണ്ട് ഇനി നാം മനസ്സിലാക്കുന്നത് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഭിക്ഷുണികൾ രചിച്ച ചില കവിതകൾ അത് അറിയപ്പെടുന്നത് തേരി ഖാഥ എന്ന പേരിലാണ് ഈ കവിതകളിൽ നിന്നും നമുക്ക് സ്ത്രീകളുടെ സാമൂഹ്യ ആധ്യാത്മിക അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തേരീഖാഥ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം സ്വത്തപീടകയുടെ ഒരു ഭാഗമാണ് ഭിക്ഷുണികൾ രചിച്ച ഈ കവിതകൾ സ്ത്രീകളുടെ സാമൂഹ്യ ആധ്യാത്മിക അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഉദാഹരണമായി ഒരു കവിതയുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം പുന്ന എന്ന ദാസിയായ സ്ത്രീ തൻ്റെ യജമാനന്റെ ഗൃഹത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എല്ലാ ദിവസവും പുഴയിൽ വരുമായിരുന്നു അവിടെ ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും തണുത്തു വിറച്ചുകൊണ്ട് സ്നാനം ആചരിക്കുന്നത് അവൾ കാണാറുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുളിക്കുന്നതെന്ന് അവൾ ബ്രാഹ്മണനോട് ചോദിച്ചു പാപം കഴുകിക്കളഞ്ഞ് പുണ്യം നേടാനാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു ബ്രാഹ്മണന്റെ മറുപടി ഇത് കേട്ടപ്പോൾ പുന്ന ചോദിച്ചു ആരാണ് താങ്കളോട് ഇത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തവളയും പാമ്പും ആമയും മുതലയും എല്ലാം സ്വർഗത്തിലെത്തേണ്ടതല്ലേ പുന്ന തുടർന്നു പാപങ്ങളെക്കുറിച്ചുള്ള ഭയമല്ലേ നിങ്ങളെ ഇതിനു പ്രേരിപ്പിക്കുന്നത് അത് നിർത്തു തണുപ്പിൽ നിന്നും നിങ്ങളുടെ ചർമ്മത്തെ രക്ഷിക്കൂ ഇത് തേരീഗാഥയിലെ ഒരു ഭിക്ഷുണി എഴുതിയ ഒരു കവിതയാണ് അപ്പോ ബ്രാഹ്മണരുടെ വൈദിക ചടങ്ങുകളെയൊക്കെ ഇവരെതിർത്തിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ തേരീ ഗാഥയിലെ കവിത അടുത്തതായി നാം നോക്കുന്നത് ബുദ്ധമതത്തിൻ്റെ വ്യാപനമാണ് ബുദ്ധമതം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ ജനസമ്മിതിയുള്ള ഒരു മതമായി മാറിയിരുന്നു ആ കാലഘട്ടത്തിൽ എന്താണ് ഇങ്ങനെ ബുദ്ധമതത്തിൻ്റെ ജനസമ്മിതിക്കുള്ള കാരണം ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ബുദ്ധമതം വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി ചൈന ജപ്പാൻ ബർമ്മ ഇന്നത്തെ മ്യാൻമാർ അതുപോലെ സിലോൺ ഇന്നത്തെ ശ്രീലങ്ക ടിബറ്റ് എന്നീ വിദേശ രാജ്യങ്ങളിലേക്കും ബുദ്ധമതം വ്യാപിച്ചു അതിവേഗം മാറിക്കൊണ്ടിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകൾ സൃഷ്ടിച്ച ആശയക്കുഴപ്പവും നിലനിന്നിരുന്ന മതസമ്പ്രദായങ്ങളുള്ള അതൃപ്തിയും ജനങ്ങളെ ബുദ്ധമതത്തിലേക്ക് ആകർഷിച്ചു ബുദ്ധമതം ജാതി വിവേചനത്തെ ശക്തമായി നിരാകരിച്ചിരുന്നു ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള മേന്മയേക്കാൾ ബുദ്ധമതം മുൻതൂക്കം കൽപ്പിച്ചത് പെരുമാറ്റത്തിനും മൂല്യങ്ങൾക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ബുദ്ധമതത്തിൽ ചേർന്നു ഇത് മാത്രമല്ല മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ബുദ്ധമതത്തിന്റെ വ്യാപനത്തിലേക്ക് വഴിവെച്ചത് ബുദ്ധമതം വില കൽപ്പിച്ചത് സഹാനുഭൂതിക്കും കാരുണ്യത്തിനുമായിരുന്നു പ്രത്യേകിച്ച് യുവാക്കളോടും അവശരോടും അത് വളരെ സഹാനുഭൂതിയും കാരുണ്യവും കാണിച്ചിരുന്നു ധാരാളം ആളുകൾ ബുദ്ധമതത്തിൽ ചേരുന്നതിന് ഇത് കാരണമായി ഏതു സാധാരണക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും ലളിതവുമായിരുന്നു ബുദ്ധമതത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഇതെല്ലാം എഴുതിയത് ലളിതമായിരുന്നു അതുപോലെ സാധാരണക്കാരുടെ ഭാഷയായിരുന്ന പാലിയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ഇത് ബുദ്ധമതത്തിൻ്റെ ജനസമ്മിതി വർദ്ധിപ്പിച്ചു അന്ന് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലായിരുന്നു സാധാരണക്കാരന്റെ ഭാഷയിലായിരുന്നു ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ അശോകൻ കനിഷ്കൻ ഹർഷൻ എന്നീ രാജാക്കന്മാരുടെ മഹത്തായ സേവനവും പ്രോത്സാഹനങ്ങളും ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിനും വളർച്ചയ്ക്കും വലിയ പങ്കുവഹിക്കുകയുണ്ടായി ബുദ്ധമത സംഘത്തിൻ്റെ പ്രവർത്തനവും ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ബുദ്ധമതം ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങളായ വിദേശ രാജ്യങ്ങളിൽ പോലും ബുദ്ധമതത്തിന് ആ കാലഘട്ടത്തിൽ വലിയ ജനസമ്മിതി നേടാൻ കഴിഞ്ഞിരുന്നു അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്നത് ബുദ്ധമത സ്തൂപങ്ങളെ കുറിച്ചാണ് എന്തിനായിരുന്നു സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നത് അതുപോലെ സ്തൂപത്തിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയായിരുന്നു സ്തൂപങ്ങളുടെ ഘടന എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ചൈത്യം മറ്റൊന്ന് വിഹാരം ചൈത്യവും വിഹാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ എന്താണ് ചൈത്യം എന്താണ് വിഹാരം രണ്ടും നമുക്ക് മനസ്സിലാക്കാം ആദ്യകാലം മുതൽക്ക് തന്നെ ജനങ്ങൾ ചില പ്രദേശങ്ങളെ പരിപാവനമായ സ്ഥലങ്ങളായി കണക്കാക്കിയിരുന്നു ഈ സ്ഥലങ്ങൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു അവിടെ വിശേഷപ്പെട്ട ചില മരങ്ങളോ അപൂർവ പാറകളോ ഉണ്ടായിരുന്നു മാത്രമല്ല വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു ഇവ ഇവയോട് ചേർന്ന് ചെറിയ കോവിലുകൾ ഉണ്ടായിരുന്നു വളരെ കൊച്ചു കോവിലുകൾ ഈ സ്ഥലങ്ങളെയാണ് ചൈത്യങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ചൈത്യം എന്ന പദം ഉത്ഭവിച്ചത് ചിത എന്ന വാക്കിൽ നിന്നാണ് അപ്പോൾ ചൈത്യം എന്ന് ജനങ്ങൾ നേരത്തെ വിളിച്ചിരുന്നത് വിശേഷപ്പെട്ട മരങ്ങളോ അപൂർവ പാറകളോ അതുപോലെ തന്നെ ഒരു കൊച്ചു കോവിലൊക്കെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്തെ അവരുടെ ആരാധന ആ സ്ഥലത്തെയാണ് ചൈത്യം എന്ന് വിളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ചൈത്യം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ ഹാളാണ് ദീർഘചതുരാകൃതിയിലുള്ള ഒരു ഹാളിന് നിരവധി തൂണുകളും അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു മേൽക്കൂരയുമുണ്ട് ഈ ഹാളിന്റെ അറ്റത്തായി ഒരു സ്തൂപവുമുണ്ട് ഇതാണ് ചൈത്യം ബുദ്ധമത സാഹിത്യത്തിൽ നിരവധി ചൈത്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ലുംബിനി ബുദ്ധഗയ സാരനാഥ് കുശിനഗരം പോലെയുള്ള നിരവധി സ്ഥലങ്ങൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട് ക്രമേണ ഈ സ്ഥലങ്ങളെല്ലാം വിശുദ്ധങ്ങളായി കണക്കാക്കാൻ തുടങ്ങി ബുദ്ധൻ മരിച്ച് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അശോക ചക്രവർത്തി ലുംബിനി സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം അവിടെ ഒരു സ്തൂപം പണി പണികഴിപ്പിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങൾ അത് നമ്മൾ വിശദമായി മനസ്സിലാക്കണം ഭൂപടം ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് ഭൂപട ചോദ്യമായിട്ട് വരും ആദ്യം ലുംബിനി എവിടെയാണ് ലുംബിനി നമുക്കറിയാം നേപ്പാളിൽ എന്താ പ്രത്യേകത ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് ബുദ്ധ ഗയ ബീഹാറിലാണ് ബുദ്ധന് ബോധോദയമുണ്ടായ സ്ഥലമാണ് ബുദ്ധ ഗയ ഗയ എന്നാണ് പിന്നീടാണ് ബുദ്ധ ഗയ എന്നറിയപ്പെടാൻ തുടങ്ങിയത് സാരനാഥ് ഉത്തർപ്രദേശിലാണ് ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് സാരനാഥ് ഉത്തർപ്രദേശിലാണ് ഈ സ്ഥലം ഇത് ധർമ്മചക്ര പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ പ്രഭാഷണം അതുപോലെ കുശിനഗരം ബുദ്ധൻ്റെ നിർവ്വാഹ സ്ഥലമാണ് ഈ കുശിനും ഉത്തർപ്രദേശിലാണ് അപ്പൊ ഭൂപടം ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ചൈത്യത്തെ കുറിച്ച് മനസ്സിലാക്കി ഇനി എന്താണ് വിഹാരങ്ങൾ പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളിലാണ് ബുദ്ധഭിക്ഷുക്കൾ താമസിച്ചിരുന്നത് ഇവയെയാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത് ഇതിനൊരു നടുത്തളവും ചെറിയ മുറികളുമുണ്ട് ഈ മുറികളിലാണ് സന്യാസിമാർ താമസിച്ചിരുന്നത് അപ്പൊ ബുദ്ധസന്യാസിമാർ താമസിച്ചിരുന്ന പാറ തുരന്നുണ്ടാക്കിയ ഗുഹകള് അവയാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പരിശോധിച്ചു നോക്കാം എന്താണ് സ്തൂപങ്ങൾ എന്തിനായിരുന്നു സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നത് സ്തൂപങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളാണ് ബുദ്ധൻ്റെ ശരീര അവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്തിട്ടുള്ള മേടുകളാണവ കല്ലുകൊണ്ടോ ഇഷ്ടികകൾ കൊണ്ടോ ആണ് അവ നിർമ്മിച്ചിട്ടുള്ളത് അവയ്ക്ക് വലിയ കലാമൂല്യവുമുണ്ട് അപ്പൊ സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ശരീര അവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത മേടുകളാണ് ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ നിർമ്മിക്കുന്ന പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീടത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒന്നായി മാറുകയാണ് ചെയ്തത് ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചതിന് മുകളിലാണ് സ്തൂപങ്ങൾ പണിതുയർത്തിയിരുന്നത് അതിനാൽ ബുദ്ധമതത്തിൻ്റെയും ബുദ്ധൻ്റെയും ഒരു അടയാളം എന്ന നിലയിൽ അവ ആരാധിക്കപ്പെടാൻ തുടങ്ങി ബുദ്ധമത അനുയായികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അശോക ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ട ഭാഗങ്ങൾ എത്തിച്ചിരുന്നുവെന്ന് ബുദ്ധമതകൃതിയായ അശോകവതനത്തിൽ പരാമർശമുണ്ട് അവ സംസ്കരിച്ച സ്ഥലത്തിനു മുകളിൽ സ്തൂപങ്ങൾ നിർമ്മിക്കാൻ അശോക ചക്രവർത്തി കൽപ്പിക്കുകയും ചെയ്തു ബി സി രണ്ടാം നൂറ്റാണ്ടോടെ ധാരാളം സ്തൂപങ്ങൾ പണി അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് ബർഹട്ട് സാഞ്ചി സാരനാഥ് എന്നിവിടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള സ്തൂപങ്ങളാണ് ഭൂപടത്തിൽ നമുക്ക് ആ സ്ഥലം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സ്തൂപങ്ങളുടെ നിർമ്മാണ രീതി എങ്ങനെയാണ് സ്തൂപങ്ങളുടെ തൂണുകളിലും അഴിവേലികളിലും ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ സാഞ്ചി സ്തൂപത്തിൻ്റെ ചിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു മനസ്സിലാക്കി നാലു ഭാഗം നാലുഭാഗം ഉണ്ട് ഈ അഴിവേലികളിൽ ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഈ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്തൂപങ്ങൾ പണിയാനും അലങ്കരിക്കാനുമുള്ള പണം സംഭാവനയായി എത്തിച്ചേർന്നത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായിരുന്നു ബുദ്ധമതക്കാർ മാത്രമല്ല ചില സംഭാവനകൾ നൽകിയത് ശതവാഹനന്മാരെ പോലെയുള്ള രാജാക്കന്മാരായിരുന്നു തൊഴിൽ സംഘടനകൾ അതായത് കച്ചവട ഗിൽഡുകൾ ശ്രേണികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഭാവനകൾ നൽകിയിരുന്നു സ്തൂപങ്ങൾ നിർമ്മിക്കാൻ ഉദാഹരണത്തിന് സാഞ്ചിയിലെ ഒരു കവാടം പണി കഴിപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത് ആനക്കൊമ്പ് കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്ന കരകൗശല തൊഴിലാളികളായിരുന്നു എത്ര സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സാധാരണ ജനങ്ങൾ നൂറുകണക്കിന് സംഭാവനകൾ നൽകുകയുണ്ടായി അതുപോലെ ചിലപ്പോഴെല്ലാം അവരുടെ പേരുകൾ തൊഴിൽ ജന്മദേശം ബന്ധുക്കൾ എന്നിവയെ പറ്റിയെല്ലാം ശിലാശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുദ്ധ ഭിക്ഷുക്കളും ഭിക്ഷുണികളും സ്തൂപ നിർമ്മാണത്തിന് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സംഭാവനകൾ നൽകിയിരുന്നതായി ബുദ്ധമത ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു അടുത്തതായി നാം മനസ്സിലാക്കുന്നത് സ്തൂപങ്ങളുടെ ഘടനയെക്കുറിച്ചാണ് എങ്ങനെയാണ് ഈ സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്തൂപവുമായി ബന്ധപ്പെട്ട് സ്തൂപങ്ങളുടെ ഘടന പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് മനസ്സിലാക്കാം സ്തൂപം എന്നത് ഒരു സംസ്കൃത പദമാണ് ഇതിൻ്റെ അർത്ഥം കൂമ്പാരം അല്ലെങ്കിൽ മൺമേട് എന്നാണ് ആദ്യകാലത്ത് സ്തൂപങ്ങൾ അർദ്ധവൃത്താകൃതിയിലുള്ള ലളിതമായ മൺമേടുകളായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അണ്ട എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങി അതായത് ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ഈ ലളിതമായ മൺമേടുകളാണ് പിന്നീട് അണ്ട എന്നറിയപ്പെട്ടത് ക്രമേണ സ്തൂപങ്ങളുടെ ഘടന സങ്കീർണമായി തീർന്നു സന്തുലിതമായ വൃത്താകൃതിയിലും സമചതുരാകൃതിയിലുമൊക്കെ സ്തൂപങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഈ അണ്ടയുടെ മുകളിലായി ബാൽക്കണി പോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കി ശ്രീകോവിൽ എന്നർത്ഥം വരുന്ന ഹർമിക എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് ദൈവങ്ങളുടെ വാസസ്ഥലത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഹർമികയിലാണ് വിശിഷ്ട വ്യക്തിയുടെയോ അല്ലെങ്കിൽ ബുദ്ധന്റെയൊക്കെ ചിതാഭസ്മം വെള്ളിപ്പാത്രത്തിലോ സ്വർണപാത്രത്തിലോ ആക്കി വയ്ക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ വാസസ്ഥലമാണ് ഹർമിക ഈ ഹർമികയിൽ നിന്ന് ഒരു കൊടിമരം ഉയർന്നു നിന്നിരുന്നു ഇതിനെ യഷ്ടി എന്നാണ് പറഞ്ഞിരുന്നത് അതിനു ചുറ്റുമായി അതായത് ഈ എഷ്ടിക്ക് ചുറ്റുമായി ഛത്രങ്ങൾ അഥവാ കുടകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ മൺമേടിന് ചുറ്റും കൽവേലി കെട്ടി ഈ വിശുദ്ധ സ്ഥലത്തെ ഭൗതിക ലോകത്ത് നിന്ന് വേർതിരിച്ചിരുന്നു ഇതാണ് സ്തൂപത്തിൻ്റെ ഘടന അല്ലെങ്കിൽ നിർമ്മാണ രീതി ഇങ്ങനെയാണ് അപ്പം ആദ്യം അർദ്ധവൃത്താകൃതിയിലുള്ള അണ്ട അതിനു മുകളിൽ ബാൽക്കണി പോലെയുള്ള ഹർമിക അതിനു മുകളിൽ കൊടിമരം പോലെയുള്ള യഷ്ടി അതിനു മുകളിലാണ് ഛത്രങ്ങൾ അല്ലെങ്കിൽ കുടയര രൂപത്തിലുള്ള ഈ ഭാഗമുള്ളത് ഇതാണ് ഒരു സ്തൂപത്തിൻ്റെ ഘടന സാഞ്ചിയിലെയും ബർഹട്ടിലെയും ആദ്യകാല സ്തൂപങ്ങൾ വളരെ ലളിതമായിരുന്നു കവാടങ്ങളും കൽവേലികളുമല്ലാതെ മറ്റു പ്രധാനപ്പെട്ട നിർമ്മിതികളൊന്നും തന്നെ അതിന് ചുറ്റുമുണ്ടായിരുന്നില്ല കൽവേലികൾ മുളകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയതുപോലെ തോന്നിച്ചിരുന്നു സ്തൂപങ്ങളിലേക്ക് നാല് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു നാല് പ്രധാന സ്ഥാനങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട ഈ കവാടങ്ങൾ കൊത്തുപണികളാൽ അലങ്കൃതമായിരുന്നു ഭക്തർ കിഴക്കേ കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കുകയും മേടിനെ വലം വെക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് പടിഞ്ഞാറേ കവാടത്തിലൂടെ പുറത്തേക്ക് പോകുന്നു പിൽക്കാലത്ത് മേടിലുള്ള സ്തൂപങ്ങളെ കൊത്തുപണികളാലും ഭിത്തിമാടങ്ങളാലും ഒക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു ആകർഷകമാക്കി തീർത്തിരുന്നു അപ്പോൾ സ്തൂപങ്ങളുടെ നിർമ്മിതി ആദ്യകാലത്ത് വളരെ ലളിതമായിരുന്നു പിന്നീടാണ് അത് സങ്കീർണമായിട്ട് മാറിയത് ഇനി അടുത്തതായി നാം പരിശോധിക്കുന്നത് പ്രാചീനകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തൂപങ്ങളെ എങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് അവയുടെ അവസ്ഥ എന്താണ് എന്നതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ രണ്ട് സ്തൂപങ്ങളും നമുക്കറിയാം ഒരു സ്തൂപം സാഞ്ചി സ്തൂപമാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നും അടുത്ത് കാനകേര കുന്നിന്മുകളിൽ കാനകേര ഗ്രാമത്തിലുള്ള സാഞ്ചി സ്തൂപം അത് സംരക്ഷിച്ചിരുന്ന ഭരണാധികാരികളെക്കുറിച്ചൊക്കെ നാം വിശദമായി മനസ്സിലാക്കിയതാണ് രണ്ടാമത്തെ സ്തൂപം ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലുള്ള സ്തൂപമായിരുന്നു ഈ രണ്ട് സ്തൂപങ്ങളുടെയും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് ആരാണ് ഈ സ്തൂപങ്ങൾ കണ്ടെത്തിയത് ഈ കാര്യങ്ങളാണ് ഇനി നാം മനസ്സിലാക്കുന്നത് ആദ്യം നാം പഠിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതി സ്തൂപത്തെക്കുറിച്ചാണ് ഓരോ സ്തൂപത്തിനും അതിൻ്റെതായ ചരിത്രമുണ്ട് അവ നിർമ്മിക്കപ്പെട്ടതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അവ കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ ചരിത്രം അതിലുൾപ്പെടുന്നു അമരാവതിയിലും സാഞ്ചിയിലുമുള്ള പ്രശസ്ത സ്തൂപങ്ങളെ കണ്ടെത്തിയതിൻ്റെ ചരിത്രമാണ് നാം പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ അമരാവതിയിലെ നാട്ടുരാജാവ് ഒരമ്പലം പണിയാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് അമരാവതിയിലെ സ്തൂപ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സ്തൂപത്തിലെ കല്ലുകൾ ഉപയോഗിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്താൻ വേണ്ടി അമരാവതിയിലെ രാജാവ് തീരുമാനിക്കുന്നു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കോളിൻ മെക്കൻസി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ സ്തൂപത്തിൻ്റെ സ്ഥലം സന്ദർശിച്ചു ഈ അമരാവതി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിരവധി ശില്പങ്ങൾ കാണാൻ കഴിഞ്ഞു ഈ ശില്പങ്ങളുടെ വിശദമായ ഒരു ഡ്രോയിങ് സ്കെച്ച് അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കണ്ടതേയില്ല അപ്പം അതുകൊണ്ട് അന്ന് തന്നെ അമരാവതി സ്തൂപത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ലഭിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ എലിയറ്റ് അമരാവതി സന്ദർശിക്കുകയും അവിടെ നിന്ന് ഒ ശില്പാളികൾ ശേഖരിച്ച് മദ്രാസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ ശില്പാളികൾ എലിയറ്റ് മാർബിൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ബ്രിട്ടീഷുകാരനായ ഇദ്ദേഹം വാൾട്ടർ എലിയറ്റ് അമരാവതി സന്ദർശിച്ച് അവിടെ നിന്നും കിട്ടിയ ഒട്ടേറെ നല്ല ശില്പങ്ങൾ അദ്ദേഹം ശേഖരിച്ച് ചെന്നൈയിലേക്ക് മദ്രാസിലേക്ക് കൊണ്ടുപോയി അവരുടെ കേന്ദ്രത്തിലേക്ക് ഈ ശില്പവാളികളാണ് എലിയറ്റ് മാർബിൾസ് എന്നറിയപ്പെടുന്നത് അമരാവതി സ്തൂപത്തിൻ്റെ പടിഞ്ഞാറേ കവാടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും അദ്ദേഹം തന്നെയായിരുന്നു അതുവരെ നിർമ്മിച്ചിട്ടുള്ള ബുദ്ധസ്തൂപങ്ങളിൽ ഏറ്റവും വലുതും ഉജ്ജ്വലവുമായ ഒരു സ്തൂപമായിരുന്നു അമരാവതിയിലേതെന്ന് വാൾട്ടർ എലിയറ്റിന് മനസ്സിലായി ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ അമരാവതിയിൽ നിന്ന് ചില ശില്പാളികൾ മദ്രാസിലെ ഇന്ത്യൻ ഓഫീസിലേക്കും കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ പോലെയുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോവുകയുണ്ടായി ചില ശില്പങ്ങൾ ലണ്ടനിലേക്കും കടത്തിക്കൊണ്ടുപോയി ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പൂന്തോപ്പുകൾ അവ അലങ്കരിച്ചു സത്യത്തിൽ ഈ പ്രദേശത്തേക്ക് വന്ന പുതിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവരുടെ മുൻഗാമികളെ പോലെ അമരാവതിയിൽ നിന്ന് ശില്പങ്ങൾ കടത്തിക്കൊണ്ടു ചെയ്തത് എന്നാൽ ഏതാനും ചിലർ ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്തു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പുരാവസ്തു ശാസ്ത്രജ്ഞനായിരുന്ന എച്ച് എച്ച് കോൾ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എഴുതി പൗരാണിക കലയുടെ തനത് സൃഷ്ടികളെ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന നീതീകരിക്കാനാകാത്ത നയം ആത്മഹത്യാപരമാണെന്ന് എനിക്ക് തോന്നുന്നു തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി മ്യൂസിയത്തിൽ ശില്പങ്ങളുടെ പ്ലാസ്റ്റർ കോസ്റ്റിൽ തീർത്ത തനി പകർപ്പുകളെ പ്രദർശിപ്പിക്കേണ്ടതുള്ളൂ എന്നും ഒറിജിനൽ ശില്പങ്ങൾ അവ കണ്ടെത്തിയ സൈറ്റുകളിൽ തന്നെ സംരക്ഷിക്കണമെന്നും മറ്റൊരിടത്തേക്കും കൊണ്ടുപോകരുതെന്നും എച്ച് എച്ച് കോൾ പ്രസ്താവിച്ചു നിർഭാഗ്യവശാൽ അമരാവതിയെക്കുറിച്ച് അധികാരികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ സാഞ്ചിയെങ്കിലും സംരക്ഷിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അധികാരികൾ സ്വീകരിച്ചു എന്തുകൊണ്ട് സാഞ്ചി സ്തൂപം സംരക്ഷിക്കപ്പെടുകയും അമരാവതിയിലെ സ്തൂപം അവഗണിക്കപ്പെടുകയും ചെയ്തു സാഞ്ചിയേക്കാൾ മുമ്പ് കണ്ടെത്തിയത് അമരാവതിയായിരുന്നു കണ്ടെത്തിയ ശേഷിപ്പുകളുടെ മൂല്യത്തെക്കുറിച്ചും കണ്ടെത്തിയ സ്ഥലം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വേണ്ടത്ര ബോധം വരുന്നതിന് മുമ്പ് അമരാവതിയിലെ സ്തൂപം കണ്ടെത്തിയതിനാലാകാം ഇതിനു കാരണം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പണ്ഡിതന്മാർ വേണ്ടത്ര ബോധവാന്മാരായിരുന്നില്ല എന്നർത്ഥം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് സാഞ്ചിയിലെ സ്തൂപം കണ്ടെത്തിയത് അതിൻ്റെ കവാടങ്ങളിൽ മൂന്നും അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു നാലാമത്തെ കവാടം താഴെ വീണ് കിടക്കുകയായിരുന്നു മൺമേടിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ല സാഞ്ചിയിലെ കവാടങ്ങൾ ലണ്ടനിലേക്കോ അല്ലെങ്കിൽ പാരീസിലേക്കോ കടത്തിക്കൊണ്ടുപോകാൻ യൂറോപ്യന്മാർ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭോപ്പാലിലെ ഭരണാധികാരികളായിരുന്ന ഷാജഹാൻ ബീഗവും ജഹാൻ ബീഗവും അവരുടെ ഇടപെടൽ മൂലം അത് സംരക്ഷിച്ചു നിർത്തി ഇത് ഈ കഥ നമ്മൾ മനസ്സിലാക്കിയതാണ് ഷാജഹാൻ ബീഗത്തിൻ്റെയും ജഹാൻ ബീഗവും എങ്ങനെയാണ് സാഞ്ചി സ്തൂപം സംരക്ഷിച്ചത് എന്നുള്ള കാര്യം നാം പഠിച്ചതാണ് എന്നാൽ അമരാവതിയിലെ മഹാചൈത്യമാകട്ടെ ഇപ്പോഴും അപ്രധാനമായൊരു ചെറു മണ്മേടായി നിലകൊള്ളുന്നു അതിൻ്റെ പൂർവ്വപ്രതാപമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ സാഞ്ചി സ്തൂപം നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നാൽ അമരാവതി സ്തൂപം നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു വീണ്ടും ബുദ്ധമതത്തിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും താങ്ക്